നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾക്ക് നേരെ വ്യാജ ഭീഷണികൾ ശക്തമാവുകയാണ്. ഈ വിഷയം ഗൗരവത്തോടെ അന്വേഷിക്കുമെന്ന് വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു വ്യക്തമാക്കിയിരിക്കുകയാണ്. വ്യാജ ബോംബ് ഭീഷണി സന്ദേശം നൽകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിൽ സ്ഥിതിഗതികൾ സർക്കാർ പരിശോധിക്കുകയാണ്. വിമാന കമ്പനികൾക്ക് നേരെ ഉയർന്ന ഭീഷണികൾ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യാത്രക്കാരുടെയും വിമാനങ്ങളിലെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വ്യാജ സന്ദേശങ്ങൾ നൽകുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കുറ്റവാളികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നേരത്തെ 4 വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉന്നയിച്ച വിദ്യാർത്ഥിയെ പോലീസ് പിടികൂടിയിരുന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയായ 11 ക്ലാസ്സുകാരനായിരുന്നു പ്രതി. വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി സുഹൃത്തിന് പണി നൽകാനായിരുന്നു ബോംബ് ഭീഷണി സന്ദേശം അയച്ചതെന്നായിരുന്നു പ്രതി നൽകിയിരുന്ന വിശദീകരണം. ഇത്തരം സംഭവങ്ങൾ ഗൌരവമുള്ളതാണെന്നും തക്കതായ നടപടി സ്വീകരിക്കും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ്, യാത്രക്കാരും വിമാനത്താവള അധികൃതരുടെയും ആശങ്ക വാഹനങ്ങളും ഉയർത്തിച്ച് 22 വ്യാജ ബോംബ് ഭീഷണിയാണ് ഉയർന്നത്. 5 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ 22 വ്യാജ ബോംബ് ഭീഷണിയിൽ നടുങ്ങി എയർ ഇന്ത്യ എക്സ്പ്രസ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:38 മുതലാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ വ്യാജ ബോംബ് ഭീഷണി ശക്തമായത്. ജയ്പൂരിൽ നിന്ന് അയോധ്യ വഴി ബംഗളൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, ദർഭംഗയിൽ നിന്ന് മുംബൈയിലേക്കുള്ള സ്പേസ് ജെറ്റ്, ബാഗ്ഡ്രോഗിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള അകാശ എയർ, ഡൽഹിയിൽ നിന്ന് ചിക്കാഗോയിലേക്കുള്ള എയർ ഇന്ത്യ, ദമാമിൽ നിന്ന് ലക്നൌവിലേക്കുള്ള ഇൻഡിഗോ തുടങ്ങിയ വിമാനങ്ങൾക്കായിരുന്നു ബോംബ് ഭീഷണി. വൈകിട്ട് 4 മണി വരെ ഈ ഭീഷണി തുടർന്നു. പരിശോധനയിൽ ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തി. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹി ചിക്കാഗോ വിമാനം കാനഡയിലെ വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു. പരിശോധനകൾക്കൊടുവിൽ യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് മാറ്റിയിരുന്നു. യാത്രക്കാർ സുരക്ഷിതരാണെന്നും വ്യാജ ബോംബ് ഭീഷണിയിൽ അന്വേഷണം നടത്തുമെന്നും എയർ ഇന്ത്യ അധികൃതരും വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട 3 രാജ്യാന്തര വിമാന സർവീസുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉയർന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. വ്യാജമാണെന്ന് പിന്നീട് അത് കണ്ടെത്തുകയും ചെയ്തു. ജയ്പൂരിൽ നിന്ന് അയോധ്യ വഴി ബംഗളൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ബോംബുണ്ടെന്ന ഭീഷണിയെ തുടർന്ന് ബോംബ് സ്ക്വാഡ്, സ്നിഫർ ഡോഗ്സ്, അയോധ്യ പോലീസ് എന്നിവർ വിമാനത്താവളത്തിലെത്തി പരിശോധന നടത്തിയിരുന്നു. ഭീഷണിയെ തുടർന്ന് വിമാനത്തെ ഒറ്റപ്പെട്ട ഒരു ഭാഗത്തേക്ക് മാറ്റിയായിരുന്നു പാർക്ക് ചെയ്തത്. തുടർന്ന് അതിവേഗം യാത്രക്കാരെ ഒഴിപ്പിച്ച് പരിശോധന നടത്തി. ബയോയിൽ യഥാർത്ഥ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്ന എക്സ് അക്കൗണ്ടിൽ നിന്നായിരുന്നു ഭീഷണികളെല്ലാം വന്നത്. എന്തായാലും ഈ വിമാനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി ഉയരുന്നത് തുടർക്കഥയാവുകയാണ്. എന്തായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകും. ഇതിനു പിന്നിൽ ഇത്തരത്തിൽ വ്യാജ ഭീഷണി ഉയർത്തുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ശുഭപ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.